അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു മൂന്നാല് നാലഞ്ച് ദിവസം വെക്കേഷനൊക്കെ കിട്ടിയിരുന്നല്ലോ അല്ലേ? വെക്കേഷനൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയില്ലേ? എടുത്ത പാഠങ്ങളൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നു, അതൊക്കെ ചെയ്തിരിക്കും അല്ലേ? എങ്ങനെ വിലപ്പെട്ട സമയങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമ്പം അതൊന്നും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. കുറേ സമയം നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഓഫ് കിട്ടുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ മദ്രസക്ക് വിനിയോഗിക്കുന്ന സമയമെങ്കിലും ഈ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാനും പഠിക്കാനും വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു. നിങ്ങൾ കുറേ ആളുകൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശരി, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് താരീഖിലെ രണ്ടാമത്തെ ലെസ്സനാണ്. ആദ്യത്തെ ലെസ്സൺ, ആദ്യത്തെ മനുഷ്യ എന്നുള്ള ലെസ്സൺ നമ്മൾ പഠിച്ചു. രണ്ടാമത് ആദം നബിക്ക് ശേഷം എന്നതാണ്. അതിലുള്ള ഒരു ഭാഗം നമ്മൾ മുമ്പ് മനസ്സിലാക്കി. ആരെക്കുറിച്ച് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയത്? നൂഹ് നബിയെക്കുറിച്ച് മുമ്പ് മനസ്സിലാക്കി. നൂഹ് നബിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സമൂഹത്തെക്കുറിച്ചും നൂഹ് നബിയുടെ പ്രബോധനത്തെക്കുറിച്ചും അത് തിരസ്കരിച്ച സമുദായത്തിനുണ്ടായ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഓർമ്മയുണ്ടല്ലോ അല്ലേ? പ്രളയത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹൂദ് നബിയെക്കുറിച്ചാണ്. ഹൂദ് നബി നിങ്ങൾ കേട്ട ഒരു പ്രവാചകനാണ്. ഹൂദ് നബി ഏത് ഗോത്രത്തിലേക്കാണ് വന്നത് എന്ന് നിങ്ങൾക്കറിയോ? ആദ് ഗോത്രത്തിലേക്കാണ്. എന്താ ഗോത്രത്തിൻ്റെ പേര്? ആദ് ഗോത്രം. ആ ഗോത്രത്തിന് മറ്റൊരു പേരുണ്ട്, ഇറം എന്ന പേരും ആ ഗോത്രത്തിന് ഉണ്ട്. അപ്പോൾ ഇറം ഗോത്രത്തിലേക്ക്, അതായത് ആദ് ഗോത്രത്തിലേക്ക് അള്ളാഹു അയച്ച പ്രവാചകനാണ് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ പ്രളയങ്ങൾക്ക് ശേഷം കുറേ വർഷങ്ങൾ കടന്നുപോയി, പതിറ്റാണ്ടുകൾ കടന്നുപോയി. അള്ളാഹുവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച മഹാന്മാരായ ആളുകൾ ആയിരുന്നു നൂഹ് നബിയുടെ കൂടെ രക്ഷപ്പെട്ട ആളുകളും അതുപോലെ അവരുടെ പിന്മുറക്കാരും. കാലമങ്ങനെ കുറേ മുന്നോട്ട് പോയി. അങ്ങനെ ആളുകൾ വൈകേടിലേക്ക് തെന്നിമാറാൻ തുടങ്ങി. നൂഹ് നബിയുടെ പ്രബോധനത്തെക്കുറിച്ച് അവർ വിസ്മരിച്ചു. നൂഹ് നബി പ്രബോധനം ചെയ്ത സന്ദേശം അവർ മറന്നു കളഞ്ഞു. മഹാന്മാരായ ആളുകൾ, മുമ്പ് ജീവിച്ച് മരിച്ചുപോയ മഹാന്മാരായ ആളുകളുടെ പ്രതിമകൾ ഉണ്ടാക്കുകയും ആ പ്രതിമകളെ ആരാധിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇബ്ലീസ് എന്ന മനുഷ്യൻ്റെ ശത്രു നിരന്തരം മനുഷ്യനെ വഴിതെറ്റിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ ശ്രമം വിജയിച്ചു. അറേബ്യയിലെ അഹ്കാഫ് എന്ന ദേശത്തായിരുന്നു ആദ് ഗോത്രം താമസിച്ചിരുന്നത്. അവർ വലിയ ആരോഗ്യവാന്മാരായിരുന്നു, മല്ലന്മാരും ശക്തന്മാരുമായിരുന്നു. അള്ളാഹു അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. ഈ അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് നൽകിയത് ആര് എന്ന് വിചാരമില്ലാതെ അഹങ്കാരികളായിട്ട് ജീവിക്കുകയാണ് ആദ് ഗോത്രം ചെയ്തത്. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് പകരം, അള്ളാഹനെ ആരാധിക്കുന്നതിന് പകരം വിഗ്രഹങ്ങളെ ആരാധിച്ചു. അവരുടെ ജീവിതത്തിന് ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ: തീറ്റ, കുടി, കളി, തമാശ. ഇത് മാത്രമായിരുന്നു. തിന്നുകയും കുടിക്കുകയും ചെയ്യുക, കളി തമാശകളിൽ ഏർപ്പെടുക, അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജോലി. കൊട്ടാരതുല്യമായ വീടുകളാണ് അവർ നിർമ്മിച്ചിരുന്നത്. വലിയ വലിയ കൂറ്റൻ വീടുകൾ ആ കാലഘട്ടത്തിൽ അവർ നിർമ്മിച്ചിരുന്നു എന്നാണ്. പരലോകത്ത് എത്തുമ്പം അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് വിധേയരാവും, രക്ഷയും ശിക്ഷയുമൊക്കെ ഉണ്ടാവും, ഇതെന്നും അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. തങ്ങളെക്കാൾ ശക്തി ആർക്കാണ് ഉള്ളത് എന്ന് അഹങ്കാരത്തോടുകൂടി അവർ ചോദിച്ചിരുന്നു. അങ്ങനെ അവർ വൈതെറ്റിയ സമയത്താണ്, വൈകേടിലായ സമയത്താണ് അവരെ സത്യത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആദ് വംശത്തിൽ നിന്ന് തന്നെ ഉള്ള ബുദ്ധിയിലും പെരുമാറ്റത്തിലും ഉന്നതനായ ഹൂദിനെ അള്ളാഹു നബിയായിട്ട് അയച്ചത്, നബിയായിട്ട് നിയോഗിച്ചത്. അങ്ങനെയാണല്ലേ അള്ളാഹു പ്രവാചകന്മാരായിട്ട് ആരെ അയക്കാറുള്ളത്? ആ സമൂഹത്തിലെ ഏറ്റവും നല്ല മനുഷ്യരെയാണ്, നല്ല പക്വതയുള്ള, ബുദ്ധിയുള്ള, നല്ല പെരുമാറ്റമുള്ള, സ്വഭാവശുദ്ധിയുള്ള ആളുകളെയാണ് അള്ളാഹു പ്രവാചകന്മാരായിട്ട് അയക്കുക. ഹൂദ് അലൈഹിസ്സലാം
ആ സമൂഹത്തിൽ ആ വംശത്തിൽ ബുദ്ധിയിലും പെരുമാറ്റത്തിലും വളരെ ഉന്നതനായിരുന്നു. നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. നല്ല ചിന്താശക്തി ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ അള്ളാഹു പ്രവാചകനായിട്ട് അയച്ചു. അദ്ദേഹത്തിന് അള്ളാഹു വഹിയ നൽകി. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, ഭൂമിയിൽ അഹന്ത നടിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ആദ് ഗോത്രത്തെ ഉപദേശിച്ചു. പക്ഷേ ആദ് ഗോത്രത്തിലെ പ്രമാണിമാരായ ആളുകൾ, ഈ പ്രമാണിമാരുടെ കൽപ്പനകൾ കേട്ട് ജീവിക്കുന്നവരായിരിക്കും ബഹുഭൂരിഭാഗം ആളുകളും. പ്രമാണിമാരെന്ത് പറയുന്നോ അതിനനുസരിച്ച് നീങ്ങുന്നവരായിരിക്കും സാധാരണക്കാരായ ആളുകൾ മിക്കവരും. സമുദായത്തിലെ നിഷേധികളായ ആളുകൾ, പ്രമാണിമാരും അവരെ പിൻപറ്റുകയും ചെയ്ത ആളുകൾ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്ദേശം സ്വീകരിച്ചില്ല. അവർ ഹൂദ് നബിയെ പരിഹസിക്കാൻ തുടങ്ങി, ആക്ഷേപിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഹൂദ്, ഞങ്ങൾ നിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുകയില്ല, ഞങ്ങൾ നിൻ്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുന്നില്ല. ഒരു ശിക്ഷയെക്കുറിച്ച് നീ പറയുന്നുണ്ടല്ലോ, എപ്പോഴും പറയാറുണ്ടല്ലോ, എവിടെയാണ് ആ ശിക്ഷ? അതിങ്ങ് കൊണ്ടുവാ, ഞങ്ങൾ ആ ശിക്ഷ കാത്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നൂഹ് നബിയെ വല്ലാതെ പരിഹസിച്ചു. ആളുകളെങ്ങനെ പരിഹസിച്ചപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വല്ലാത്ത വിഷമം. നല്ല കാര്യം ഈ ആളുകളോട് പറഞ്ഞിട്ടും ആളുകൾ സ്വീകരിക്കുന്നില്ലല്ലോ. നൂഹ് നബി ആശ്ചര്യപ്പെട്ടു പോയി. അവരുടെ അറിവില്ലായ്മയിൽ ഹൂദ് നബിക്ക് വല്ലാത്ത ദുഃഖമുണ്ടായി. ഹൂദ് അലൈഹി സ്വലാം അവസാനം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, നാദ, ഇവരെന്നെ പൂർണ്ണമായി കളവാക്കിയിട്ടുണ്ട്, നീ എന്നെ സഹായിക്കണേ. അധികം വൈകാതെ അവർക്ക് ദുഃഖിക്കേണ്ടി വരുമെന്ന് അള്ളാഹു ഹൂദ് നബിയെ അറിയിച്ചു. അങ്ങനെ ഇരിക്കെയാണ് കാലാവസ്ഥക്ക് പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുന്നത്. അവർക്ക് നല്ലോണം ഭക്ഷണമുണ്ട്, ധാരാളം കൃഷിയുണ്ട്, വിഭവങ്ങൾ കുറേ ഉണ്ട്. കാലാവസ്ഥ പെട്ടെന്നങ്ങ് മാറി. കൊടും വെയിൽ, മഴ കിട്ടാതെ, മരങ്ങളൊക്കെ ഉണങ്ങി, കൃഷികളൊക്കെ നശിച്ചു. അവരുടെ വളർത്തുജീവികളൊന്നും വെള്ളം പോലുമില്ലാതെ നശിക്കുന്ന അവസ്ഥ ഉണ്ടായി. ജനങ്ങൾക്ക് പോലും ആവശ്യത്തിന് കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥ. എന്നിട്ടും ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടിട്ടും ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപദേശങ്ങൾ ആ സമൂഹം സ്വീകരിച്ചില്ല. അങ്ങനെ ആകാശത്ത് മേഘക്കൂട്ടങ്ങൾ ധാരാളം പ്രത്യക്ഷപ്പെട്ടു. ജനങ്ങൾക്ക് സന്തോഷമായി. എന്താ ജനങ്ങൾക്ക് സന്തോഷമാകാൻ കാരണം? വരൾച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്. രക്ഷിക്കാനായിട്ട് തങ്ങളുടെ ദൈവങ്ങൾ ഞങ്ങൾക്ക് മഴ അയക്കാൻ പോവുകയാണ് എന്നാണ് അവർ വിചാരിച്ചത്. ഞങ്ങൾക്ക് ധാരാളം സമൃദ്ധമായി മഴ ലഭിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ കൃഷിയിടങ്ങളൊക്കെ ഇനി സജീവമാവാൻ പോവുകയാണ്. ഞങ്ങൾക്കും ഞങ്ങളുടെ കാലികൾക്കൊന്നും ഇനി വെള്ളത്തിന് ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വരില്ല. നല്ല മഴ കിട്ടാൻ പോവുകയാണ്. സന്തോഷത്തോടുകൂടി അവരതിനെ സ്വീകരിക്കുകയാണ്. ഹൂദ് അലൈഹി സ്സലാം അവരോട് പറഞ്ഞു, നിങ്ങളെ പ്രതീക്ഷിക്കുന്ന മഴയൊന്നും അല്ല അത്. നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട ശിക്ഷ ഉണ്ടല്ലോ, ആ ശിക്ഷയുമായി എത്തിയ കാറ്റാണ് അത്. മേഘവും കാർമേഘവും കാറ്റും അതല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് എല്ലാറ്റിനെയും തകർത്ത് കളയും എന്ന് ഹൂദ് നബി ആ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകി. കാറ്റ് വീശി, അതിശക്തമായ കൊടുങ്കാറ്റായിരുന്നു കേട്ടോ, നൂറുകണക്കിന് കിലോമീറ്ററുകൾ വേഗതയിൽ അടിച്ച് വീശുന്ന കൊടുങ്കാറ്റ്. മരങ്ങളും വീടുകളൊക്കെ തകർന്നടിഞ്ഞു. മൃഗങ്ങളും ജീവികളും എടുത്തെറിയപ്പെട്ടു. ആളുകൾ പേടിച്ച് വീട്ടിലൊളിച്ചു. ഏഴ് രാവും എട്ട് പകലും നീണ്ടുനിന്ന കൊടുങ്കാറ്റ് നാടൊന്നരംഗം നശിച്ചു. കൊട്ടാരങ്ങളൊക്കെ നിലത്തമർന്ന് തകർന്ന് തരിപ്പണമായി. സത്യനിഷേധവും അഹങ്കാരവും അള്ളാഹുവോടുള്ള നന്ദികേടും കാരണം ആദ് സമൂഹത്തെ അള്ളാഹു പൂർണ്ണമായും നശിപ്പിക്കുകയാണ് ചെയ്തത്. വളരെ ദയനീയമായ അന്ത്യമായിരുന്നു അവർക്ക്. അവരെവിടെയാണ് താമസിച്ചിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞത്, അഹ്കാഫ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത്. എവിടെയാണ് അഹ്കാഫ് എന്ന് നിങ്ങൾക്കറിയോ? ഇന്നത്തെ ഒമാനിലാണ് അഹ്കാഫ് എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഒമാനിലെ 1992 ഉത്ഖനനത്തിലൂടെ മണൽക്കൂനകൾ മാറ്റി, ഖനനം നടത്തിയിട്ട് മണൽക്കൂനകൾ ഉണ്ടായിരുന്നു, ആ മണൽക്കൂനകളൊക്കെ മാറ്റിയപ്പോൾ കണ്ടെത്തിയ അഹ്കാഫ് അഥവാ ഉബാർ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു ആദ് സമുദായം വസിച്ചിരുന്നത്.
അവരുണ്ടാക്കിയ കെട്ടിടങ്ങളുടെയും തൂണുകളുടെയും അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ ഉണ്ട്. ആ സമൂഹം, അഹങ്കാരികളായ സമൂഹം നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഭാഗം പഠിക്കാം. ഇൻഷാ അല്ലാ നാളെ നമുക്ക് സ്വാലിഹ് നബിയുമായി ബന്ധപ്പെട്ട ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, ആദ്യ ഗോത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ശരി, ഈ ക്ലാസ് നന്നായിട്ട് കേൾക്കുക, പുസ്തകം നന്നായിട്ട് വായിക്കുക കേട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.